നിമി ആ സ്ഥലത്ത് ഈ ദൗത്യം നേരിൽ കണ്ടാണ് എം എൽ എ എം വിജിൻ ഇപ്പോൾ ഇവിടെ വന്ന് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൽ തന്നെ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. ഈശ്വർ മൽപ്പ എന്ന പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ, കർണാടകത്തിലെ കുന്ദാപുരയിൽ നിന്നുള്ള വ്യക്തി, പലതവണ ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളയാൾ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ എത്തിയത്. അവരിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംഘത്തിൻ്റെ തലവനായ ഈശ്വർ മൽപ്പ തന്നെയാണ് ഇപ്പോൾ ഡൈവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഡൈവ് ചെയ്യാൻ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ നാവികസേന അനുമതി കൊടുത്തു. ആ സാങ്കേതിക വിദഗ്ധർ അനുമതി കൊടുത്തു ഒരു പരീക്ഷണം നടത്താൻ. അങ്ങനെ അദ്ദേഹം ഇറങ്ങി. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഈശ്വർ മൽപ്പ ഇറങ്ങി. മൂന്ന് ബോട്ടുകളിലായി ഘടിപ്പിച്ച കയറുകൾ അതിൽ നങ്കൂരമിട്ടു. കരയിൽ നിന്നും ഒരു കയർ ബന്ധിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തെയും ഒരു കയർ ബന്ധിപ്പിച്ചു. അങ്ങനെയാണ് നദിയിലേക്ക് അദ്ദേഹം മൂന്ന് തവണ ഇറങ്ങിയത്. മൂന്ന് തവണ ആഴത്തിലിറങ്ങി പരിശോധന നടത്തിയത്. രണ്ട് തവണ ഇറങ്ങി പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിച്ചു കയറിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നത് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ ഈശ്വർ മൽപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ശക്തമായ അടിയൊഴുക്ക് ഗംഗാവലി പുഴയിലുണ്ട്. ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചളി നിറഞ്ഞിരിക്കുകയാണ്. താഴ്ചയിലേക്ക് അദ്ദേഹം പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി. രണ്ട് തവണയും മൂന്നാം തവണയും ഒരു ശ്രമം കൂടി നടത്തി. അത് നടത്തിയപ്പോഴാണ് ഈ കയർ പൊട്ടി. അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടിയിരുന്ന കയറാണ്. ഈ നങ്കൂരമിട്ട മൂന്ന് ബോട്ടുകളിലും കരയിൽ നിന്നുമായി നങ്കൂരമിട്ട കയറല്ല, അദ്ദേഹത്തിൻ്റെ അരയിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കെട്ടിയ കയറാണ് പൊട്ടിപ്പോയത്. ഈ ശക്തമായ അടിയൊഴുക്കിൽ അതോ എന്തെങ്കിലും തട്ടിയിട്ടാണോ എന്നറിയില്ല. അവശിഷ്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഈ കയറുമായിട്ടുള്ള ബന്ധം പോയപ്പോൾ അദ്ദേഹം ഒഴുകിപ്പോവുകയാണ് ഉണ്ടായത്. ഒഴുകിപ്പോയ അദ്ദേഹത്തെ ഉടൻ തന്നെ അവിടെയുള്ള നാവികസേനയുടെ ബോട്ട് എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. താഴത്തേക്ക് അദ്ദേഹം ഒഴുകിപ്പോയ സമയത്ത് അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ദൗത്യം നിർത്തിവെച്ചിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ് ഈ സംഘം. ഇതിനുശേഷം വീണ്ടും ഈശ്വർ മൽപ്പ തന്നെ ഇറങ്ങി ഉള്ള ശ്രമങ്ങൾ തുടരും എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരവും. കൂടുതൽ സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഇറങ്ങിയത് ഈ നേരത്തെ കണ്ട നാലാമത്തെ പോയിന്റാണ്, അവിടെയാണ് ട്രക്ക് ഉള്ളതെന്ന് കൂടുതലായിട്ടുള്ള നിഗമനമുള്ളത് അവിടെയാണ്. ആ ഭാഗത്താണ് അദ്ദേഹം ഇറങ്ങിയത്. മറ്റ് രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഡൈവ് ചെയ്യാനാണ് ഇപ്പോൾ ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം ഡൈവ് ചെയ്യാനാണ് ഇപ്പോഴത്തെ തീരുമാനമുള്ളത്. കാലാവസ്ഥ അനുകൂലമാണ്. കൊടും വെയിലിലേക്ക് ഇപ്പോൾ കാലാവസ്ഥ ശിരൂരിൽ പോവുകയാണ്. അത്തരത്തിലുള്ള കാലാവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല. മഴ രാവിലെ പെയ്ത മഴ കഴിഞ്ഞാൽ പിന്നീട് മഴ പെയ്തിട്ടില്ല. പക്ഷേ അടിയൊഴുക്ക് ഇപ്പോഴും പുഴയിൽ ശക്തമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിമി, ഈ ആശയവിനിമയം, അതായത് ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആശയവിനിമയം കരയിലുള്ളവരുമായി ഈശ്വർ മൽപ്പയ്ക്ക് ഇപ്പോൾ ഇതുവരെ നടത്തിയ ശ്രമങ്ങളിൽ സാധ്യമാകുന്നുണ്ട് എന്നതൊരു പ്രതീക്ഷയാണ്. പക്ഷേ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോയാൽ മാത്രമേ ഏതാണ്ട് 5 മീറ്ററോളം ആഴത്തിലേക്ക് പോയാൽ മാത്രമേ ചുരുങ്ങിയത് ഈ ട്രക്കിനടുത്തെത്താൻ കഴിയുകയുള്ളൂ. ആ ആഴത്തിലേക്ക് അദ്ദേഹത്തിന് പോകുമ്പോൾ ആശയവിനിമയം നടക്കാനാകുമോ എന്നതെല്ലാം അറിയേണ്ടതുണ്ട്. അത്തരമൊരു ശ്രമത്തിനിടെയാണ് അദ്ദേഹത്തിൻ്റെ അരയിലെ കയർ പൊട്ടിപ്പോവുകയും അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു പോവുകയും പിന്നീട് നാവികസേന സാഹസികമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിസാഹസികമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നടക്കുന്നത്. ഈ 20 പേരെ മുങ്ങിമരണങ്ങളിൽ നിന്ന് രക്ഷിച്ച 200 മൃതദേഹങ്ങൾ കടലിൽ നിന്നും പുഴയിൽ നിന്നുമായി ഇത്തരം പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ കണ്ടെടുത്തിട്ടുള്ള ഒരാളാണ് ഈശ്വർ മൽപ്പ. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ അർജുന്റെ ട്രക്കിന് വേണ്ടിയുള്ള തിരച്ചിലും നടത്തുന്നത്. പക്ഷേ അത് വിജയിച്ചിട്ടില്ല, അത് മുന്നോട്ട് പോയിട്ടില്ല, അത് ഇനിയും തുടരും. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം, ഈ ഉച്ചഭക്ഷണത്തിന് ശേഷം നിമി. ശരി ശ്രാവൺ, ഞാൻ ഷിജുലേക്ക് കൂടി പോവുകയാണ്. ഷിജു, ഈശ്വർ മൽപ്പയെ പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസം ഇനിയും നദിയിൽ ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയാണ് MLA M. Vijayan അടക്കം സൂചിപ്പിച്ചത്.